കാടിനോട് ചെടികളോടും റബ്ബർ തോട്ടത്തിനോടൊക്കെ യാത്ര പറഞ്ഞ് ഈ തെങ്ങിൻ തോപ്പിലൂടെ ഞാനിത് എങ്ങടാന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നമ്മുടെ കോട്ടയത്തിനോടൊക്കെ വിട പറഞ്ഞ് ഞാൻ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. നമ്മുടെ തൃശ്ശൂർ ഫുള്ളും തെങ്ങിൻതോപ്പാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോയാലോ. തൃശ്ശൂരിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് സ്നേഹതീരം. കേരളത്തിൽ നിന്നും അല്ലാതെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാട്ടോ നമ്മുടെ സ്നേഹതീരം ബീച്ച്. നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന്, അതായത് കോട്ടയം ഇടുക്കി ഭാഗത്തു നിന്നൊക്കെ സ്കൂളിൽ നിന്ന് ടൂറ് പോകാന്ന് വെച്ചാൽ കടൽ കാണാൻ പോവുകയാണ് ഫസ്റ്റ് കൊടുക്കുക. നമുക്കൊരു അത്ഭുതമാണ് കടൽ, അല്ലേ? അപ്പം നമുക്ക് കടൽ കാണാൻ പോയാലോ. ഇതാണ് നമ്മുടെ സ്നേഹതീരം ബീച്ച്. ഒരുപാട് പ്രശസ്തമായ ഒരുപാട് സിനിമകളിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണിത്. പ്രശസ്തമായ ഒരു ദിലീപ് ചിത്രത്തിലെ പാട്ടുകളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതാണ് ഈ കടൽ ഭിത്തി. ഇതിലൂടെ നടക്കാൻ നല്ല രസമാണ്. പക്ഷേ ഇത് നല്ല ഉച്ച നേരമായതുകൊണ്ട് തന്നെ കല്ലുകളെല്ലാം നല്ല ചൂടായി കിടക്കും. അതുകൊണ്ട് ഞാൻ അതിൽ നടക്കാൻ പോയില്ല. നമ്മുടെ ബീച്ചിൻ്റെ അരികിൽ തന്നെ കുഞ്ഞുങ്ങൾക്കായിട്ട് കളിക്കാനുള്ള ഒരു കൊച്ചു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ വരുമ്പോൾ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ഈ ബീച്ചിലേക്ക്, നമ്മുടെ സ്നേഹതീരം ബീച്ചിലേക്ക് കയറാൻ മുൻപ് അങ്ങനെ പ്രത്യേകിച്ച് എൻട്രി ഫീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എൻട്രി ഫീസ് കൊടുക്കണം. കൊടുത്തതിന് ശേഷമാണ് കയറ്റി വിടാറ്. ദിലീപേട്ടൻ്റെ സിനിമയിലൊക്കെ ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ചിട്ടുള്ള കൽ മണ്ഡപത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ ബീച്ചിൽ തന്നെ ഉണ്ട്, സ്നേഹതീരം ബീച്ചിൽ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കൽ മണ്ഡപം. ഒരു വശത്തായിട്ട് ഫുള്ള് നമുക്ക് ഇരിക്കാൻ ഇങ്ങനെ സ്വരിയായിട്ടിരിക്കാനുള്ള ബെഞ്ച് പോലെ ടൈല് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫേവറേറ്റ് ചക്ക ഐസ്ക്രീമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ബീച്ചിൽ വരുന്നത് തന്നെ ഇത് കഴിക്കാമെന്ന് ഓർത്താം. ഇനി നമുക്ക് കുറച്ച് മുമ്പോട്ടേക്ക് പോകാം. സ്നേഹതീരത്തു നിന്ന് നമ്മൾ ഇറങ്ങി ഇനി കുറച്ച് ഇതിലെ ഈ റോഡ് തന്നെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വാടാനപ്പള്ളിയൊക്കെയാണ് എത്തുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു അട്ടിപ്പൊളി ബീച്ചുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് ഈ ഭാഗത്തുള്ള ബീച്ചിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബീച്ചാണ് കേട്ടോ. അത് നല്ല ഭംഗിയാണ്. അവിടെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ ബീച്ചിലോട്ട് ചെന്നിറങ്ങുമ്പോൾ തന്നെ ഒരു പാടം പോലെ നല്ല ഭംഗിയുള്ള പൂക്കളാൽ ഇങ്ങനെ പടർന്ന് നിൽക്കുന്ന അടിപൊളി കാഴ്ചയാണ് കേട്ടോ. തെങ്ങിൻതോപ്പിൻ്റെ ഇടയിൽ നിറയെ ഈ ചെടികളാണ്.
അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത് കണ്ടോ, തെങ്ങിൻ തോപ്പിൻ്റെ അകത്ത് നിറച്ചും അത് അത് നേരിട്ട് കാണണം അതിൻ്റെ ഒരു ഭംഗിയെന്ന് വെച്ചാൽ സൈഡ് വഴി നിറച്ചും ഈ ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തായിട്ട് തന്നെ സ്വയമേ വളർന്ന് നിൽക്കുന്നതാണ്. നമ്മൾ പൂച്ചവാലൻ എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ്, പക്ഷേ ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയാണ്. റോഡായതുകൊണ്ട് നമ്മളിങ്ങനെ മാസ്ക് ഒക്കെ വെച്ച് വേണം പോകാൻ. ഈ സൈഡ് നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ സൈഡ് കടലാണ്. ഇതുണ്ടോ കടലിലേക്ക് ഇറങ്ങുന്ന വഴി നിറയെ. നല്ല വെയിലാണ്, ഒരു നട്ടിച്ച നേരത്താണ് നമ്മൾ ബീച്ചിൽ ചെന്നത്. ഉച്ച കഴിഞ്ഞ് മഴയായതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. കടല് കയറിയേണ്ടിയാണ്, ഒരുപാട് വേസ്റ്റുകൾ തള്ളി കരയിലേക്ക് ഇട്ടിട്ടുണ്ട്. ചെരുപ്പിൻ്റെയും ഓരോ സ്പോഞ്ചുകളും എന്തൊക്കെയോ ഉണ്ട്. നമ്മൾ കടലിലേക്ക് നിക്ഷേപിക്കുന്ന എല്ലാം കടൽ പുറന്തള്ളി തരുന്നുണ്ട്. ഏതായാലും ഫുള്ള് കുറേ വേസ്റ്റുകൾ കിടപ്പുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോൾ ഒരു പുതുപുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ടും ഇരിക്കും.